السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على سيدنا مولانا محمد وعلى آل سيدنا محمد صلاة تفتح لنا بها أبواب رحمتك. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റിയാദുസ്സാലിഹീൻ കഴിഞ്ഞ പോയ എല്ലാ അധ്യായങ്ങളും നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുക. ഓരോ ദിവസവും എടുക്കുന്ന പാഠങ്ങൾ അന്ന് തന്നെ പഠിക്കുക. അത് പിന്നത്തേക്ക് വെക്കരുത്. അന്ന് തന്നെ എല്ലാവരും പഠിച്ച് അത് പൂർണ്ണമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് പുതിയൊരു അധ്യായം, ബാബു തഹരീമി ലുൽമി വൽ അംരി ബിറദ്ദിൽ മലാരിമി എന്ന ഒരു അധ്യായമാണ് എടുക്കാനുള്ളത്. ബാബു തഹരീമി ലുൽമി, അക്രമം ഹറാമാണ്. വൽ അംരി, കൽപ്പിക്കലുമാണ്. ബിറദ്ദിൽ മലാരിമി, ആക്രമിച്ചെടുത്ത വസ്തുക്കളെ തിരിച്ചേൽപ്പിക്കൽ കൊണ്ടുള്ള കൽപ്പനയുമാണ്. രണ്ട് വിഷയമാണിതിൽ പറയുന്നത്. തഹരീമു ലുൽമ്, ലുൽമ് ഏതാണ്? ഹറാമാണ്. അക്രമം ഹറാമാണ്. എന്താ അക്രമം എന്ന് പറഞ്ഞാൽ, ഭാഷാർത്ഥപ്രകാരം ലുൽമ് എന്ന് പറഞ്ഞാൽ ലലമയദിലിമു ലുൽമ് വലഉശ്ശൈ ഫീ ഗൈരി മഹല്ലിഹിന, ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥാനം അല്ലാത്തെടുത്ത് വെക്കുക, ക്രമരഹിതമായി വെക്കുക, ഒരു വസ്തുവിനെ വെക്കേണ്ടടുത്ത് വെക്കാതിരിക്കുക, അതാണ് ലുൽമ് എന്ന് പറഞ്ഞാൽ. ഷറഇൽ ലുൽമ് എന്ന് പറഞ്ഞാൽ അ തസറുഫു ഫീ ഹഖിൽ ഗൈരി ബിഗൈരി ഹഖിൻ, അവകാശം കൂടാതെ മറ്റൊരാളുടെ അവകാശത്തിൽ കൈകാര്യം ചെയ്യുക, മറ്റൊരാൾക്കുള്ള അവകാശത്തിൽ കൈകാര്യം ചെയ്യുക, അതാണ് ലുൽമ എന്ന് പറഞ്ഞാൽ. പല നിലക്കുള്ള ലുൽമുണ്ട്. വെറും അടിക്കലും കുത്തലും മാത്രമല്ല, ഒരാൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അയാൾ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കുക, അതേതാണ് ലുൽമാണ്. അങ്ങനെ പല നിലക്കുള്ള ലുൽമുണ്ട്. ആ ലുൽമൊക്കെ ഏതാണ്? ഹറാമാണ്. പിന്നെ വൽ അംരി ബി റദ്ദിൽ മലാലിമി, അക്രമിച്ചെടുത്ത വസ്തുക്കളെ അതെന്താക്കണം? തിരിച്ചു കൊടുക്കണം എന്നതുകൊണ്ടുള്ള കൽപ്പന. ആ തടി തന്നെ ബാക്കിയുണ്ടെങ്കിൽ അത് എന്താക്കണം? തിരിച്ചു കൊടുക്കണം. അല്ല, അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിസിലിനെ കൊടുക്കണം. മിസിലു ഇല്ലാത്ത വസ്തുക്കളാണെങ്കിൽ, വില കെട്ടപ്പെടുന്ന വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ വിലയെ കൊടുക്കണം. ആരിലേക്ക്? അതിൻ്റെ ആളുകളിലേക്ക് എന്താക്കണം? അതിനെ ഏൽപ്പിക്കണം. അവരില്ലെങ്കിൽ അവരുടെ അവകാശികളിലേക്ക് ഏൽപ്പിക്കണം. قال الله تعالى الله تعالى പറഞ്ഞു, മാ ലില്ലാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഉ. മാ ലില്ലാലിമീന, അക്രമികൾക്കില്ല, മിൻ ഹമീമിൻ, ഒരുറ്റ സുഹൃത്തു ഇല്ല, വലാ ശഫീഇൻ യുതാഉ, അനുസരിക്കപ്പെടുന്ന ഒരു ശുപാർശകനും ഇല്ല. ഹമീം എന്ന ഖരീബിൻ മുഷ്ഫിഖിന, ഒരു ഉറ്റ ബന്ധു അവന് ഇല്ല. അതുപോലെ തന്നെ അവന് ഷഫാഅത്ത് ചെയ്യുന്ന ഒരു ശുപാർശകനും ഇല്ല. ഹമീം, ഉറ്റ സുഹൃത്ത്, ആത്മബന്ധു എന്നൊക്കെ പറയാം. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ ലില്ലാലിമീന മിൻ നസീർ. വമാ ലില്ലാലിമീന, അക്രമികൾക്കില്ല, മിൻ നസീർ, ഒരു സഹായിയും ഇല്ല. ലാലിമീങ്ങൾ, അക്രമികൾ, അവർക്കാരില്ല ഒരു സഹായി, ഒരു നസീർ അവർക്കില്ല. വ അമ്മൽ അഹദീസു, അപ്പോൾ ഹദീസുകൾ, ഫമിൻഹ, അതിൽപ്പെട്ടതാണ്, ഹദീസു അബീദർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അൽ മുതഖദ്ദം, അൽ മുത്തഖദ്ദിമ, മുന്തിയതായ, ഫി ആഖിരി ബാബിൽ മുജാഹദ, ബാബുൽ മുജാഹദയുടെ അവസാനത്തിൽ കഴിഞ്ഞുപോയ ഒരു അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, അത് ഈ ബാബുമായി ബന്ധപ്പെട്ടതാണ്.
നിങ്ങളുടെ കിതാബിൽ പേജ് 56 എടുക്കുക. അതിൽ നോക്കിയാൽ കാണും 17-ാമത്തെ ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ, അന്നഹു ഖാല യാ ഇബാദി ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി എന്ന് കാണാം. അള്ളാഹു പറയുന്നത്, യാ ഇബാദി എൻ്റെ അടിമകളെ, ഇന്നി തീർച്ചയായും, ഹറംതു ഞാൻ ഹറാമാക്കി, അള്ളുൽമ അക്രമത്തെ, അലാ നഫ്സി എൻ്റെ ശരീരത്തിൻ്റെ മേൽ, വ ജഅൽതുഹു ഞാനതിനെ ആക്കിയിരിക്കുന്നു, ബൈനക്കും നിങ്ങൾക്കിടയിൽ, മുഹറമൻ നിഷിദ്ധമാക്കപ്പെട്ടതാക്കിയിരിക്കുന്നു, ഫലാ തളാലമൂ നിങ്ങളെന്താക്കരുത്, അക്രമം ചെയ്യരുത്. അപ്പോൾ ആ ഹദീസ് ഈ ബാബുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇനി വ അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു എന്ന് നിവേദനം ചെയ്യപ്പെടുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ ഖാൽ പറഞ്ഞു, ഇത്തഖു ളുൽമ നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക, ഫഇന്ന ളുൽമ തീർച്ചയായും അക്രമം, ളുലുമാത്തു യൗമിൽ ഖിയാമ അന്ത്യനാളിൽ അത് ഇരുട്ടുകളാണ്. അത് ഈ അക്രമിച്ച മനുഷ്യന് നാളെ ഖിയാമത്ത് നാളിൽ അത് ഏതായിത്തീരും, ഇരുട്ടുകളായിത്തീരും. മോമിനീങ്ങൾക്ക് അവരുടെ പ്രവർത്തനം കാരണമായിട്ട് പ്രകാശമായി തീരുന്നുണ്ട്. കമാ അന്നൽ മോമിനിയസ് ആ ബി നൂരിന്ന, അപ്പോൾ ഇവർക്ക് അത് ഇരുട്ടായിത്തീരും. ഒത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കുക, അശ്വഹ പിശുക്കിനെ നിങ്ങൾ സൂക്ഷിക്കുക, ലുബ്ധത അത്യാഗ്രഹം എന്നൊക്കെ പറയാം. ശുഹ് എന്ന വാക്ക് അലച്ച എന്ന് അശു ഇവിടെ പറയുന്നുണ്ട് ഷറഹിലി, വശുഹു അഷദ്ദുൽ ബുഖിലി, ശക്തിയായ ബുഖിലിനാണ് ഏത് എന്ന് പറയുന്നത്, ഷുഹ് എന്ന് പറയുന്നത്. ബുഖിൽ അറിയില്ലേ, ലുബ്ധത പിശുക്ക്. അപ്പോൾ ഏറ്റവും കഠിനമായ പിശുക്കിനാണ് എന്ത് പറയുക, ഷുഹ് എന്ന് പറയുക. വക്കീല പറയപ്പെട്ടാൽ ബുഖുലു മാൽ ഹിർസി, അത്യാഗ്രഹത്തോടുകൂടിയുള്ള ബുഖിലിനാണ് ഷുഹ് എന്ന് പറയുന്നത്. അപ്പം വത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കുക, അശ്വഹ പിശുക്കിനെ അല്ലെങ്കിൽ അത്യാഗ്രഹത്തെ നിങ്ങൾ സൂക്ഷിക്കുക, ഫൈനശ്വഹ തീർച്ചയായും പിശുക്കാണ് അഹ്ലക്ക നശിപ്പിച്ചത്, മങ്കാന കബലക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് അതാണ്, ശുഹ് കാരണമായിട്ടാണ് അവർ നശിച്ചു പോയത്. ഹമലഹും അത് അവരെ പ്രേരിപ്പിച്ചു, അല അൻ സഫക്കു ദിമാ അഹും അവരുടെ രക്തങ്ങൾ അവർ ഒഴുക്കുന്നതിൻ്റെ മേൽ, പരസ്പരം മറ്റുള്ളവരെ വെട്ടിയും കുത്തിയും പിന്നെ കൊന്നും രക്തമൊഴുക്കുന്നതിൻ്റെ മേൽ അവരെ പ്രേരിപ്പിച്ചത് ഏതാണ്, ശുഹാണ്, അലച്ചയാണ്, അത്യാഗ്രഹമാണ്, പിശുക്കാണ് അവരതിന് പ്രേരിപ്പിച്ചത്. വസ്തഹല്ലു മഹാരിമഹും അവർക്ക് നിഷിദ്ധമായ കാര്യങ്ങളെ അവർ അനുവദനീയമാക്കുന്നതിൻ്റെ മേലും പ്രേരിപ്പിച്ചത് ഏതാണ്, ശുഹാണ്. അതുകൊണ്ട് അതിന് നിങ്ങൾ സൂക്ഷിക്കണം. ഒത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കുക, അശ്വഹ പിശുക്കിനെ, ഫഇന്നശ്വഹ തീർച്ചയായും പിശുക്ക് അഹ്ലക്കാത് നശിപ്പിച്ചു, മങ്കാര കബിലക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെ, കഴിഞ്ഞുപോയ സമുദായങ്ങളെ. ഹമലഹും അത് അവരെ പ്രേരിപ്പിച്ചു, അല അൻ സഫക്കൂദിമാ അഹും അവരുടെ രക്തങ്ങൾ അവർ ഒഴുക്കുന്നതിൻ്റെ മേൽ, അഥവാ കത്തിൽ ബാളിഹിം ബാളെന്ന ചിലർ ചിലരെ കൊല്ലുന്നതിൻ്റെ മേൽ. ഇസ്രായേൽ സമുദായം അങ്ങനെയാണ്. വസ്തഹല്ലു മഹാരിമഹും അവർക്ക് ഹറാമായ കാര്യങ്ങളെ ഹലാലാക്കുന്നതിൻ്റെ മേലും, അഥവാ ഇത്തഖദു മാ ഹറമല്ലാഹു മിനിസ്സായിം ഹലാലൻ, അള്ളാഹു അവർക്ക് ഹറാമാക്കിയ സ്ത്രീകൾ അവർ ഹലാലാക്കി, അവരെ കൊണ്ട് അവർ ഫാഹിഷത്ത് വ്യഭിചാരം ചെയ്തു, അങ്ങനെയുള്ള തമ്മാടിത്തരങ്ങളൊക്കെ അവർ ചെയ്തു, വേട്ടയാൾ ശനിയാഴ്ച വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞ് പിന്നെ വലകൾ ഇട്ട് അതിലേക്ക് മീനുകളെ വരുത്തിച്ച് ശേഷം പിടികൂടി, അങ്ങനെയൊക്കെ ഹലാലായ കാര്യങ്ങളെ ഹലാല ഹറാമാക്കി, ഹറാമിനെ ഹലാലാക്കി, അതിനൊക്കെ അവരെ പ്രേരിപ്പിച്ചത് ഈ ഒരു ശുഹാണ്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുള്ളാഹ് ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വഅൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ ഖാൽ പറഞ്ഞു,
ലതുഅദ്ദുന്നൽ ഹുഖൂഖ ലതുഅദ്ദുന്ന തീർച്ചയായും നിങ്ങൾ വീട്ടണം അൽ ഹുഖൂഖ ഹക്കുകളെ നിങ്ങൾ വീട്ടണം ഇല അഹ്ലിഹ അതിൻ്റെ അഹ്ലുകാരിലേക്ക് ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇല അഹ്ലിഹ യൗമൽ ഖിയാമ വീട്ടപ്പെടും എന്നാണ് ലതുഅദ്ദുന്ന തീർച്ചയായും വീട്ടപ്പെടും ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഹക്കുകളെ വീട്ടപ്പെടും ഇല അഹ്ലിഹ അതിൻ്റെ അഹ്ലുകാരിലേക്ക് യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ ആരാ വീട്ടുക അള്ളാഹു തആല ഹത്താ യുഖാദ പ്രതികാരം ചെയ്യപ്പെടുന്നത് വരെ ലിഷാത്തിൽ ജൽഹായി കൊമ്പില്ലാത്ത ആട്ടിന് മിനഷാത്തിൽ കർണാഗ് കൊമ്പുള്ള ആട്ടിൽ നിന്ന് അഥവാ ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാട്ടിനെ കുത്തിയില്ലെങ്കിൽ നാളെ മഹ്ഷറിൽ വെച്ച് അള്ളാഹു തആല ഈ ദുനിയാവിൽ കൊമ്പില്ലാത്ത ആട്ടിന് അള്ളാഹു കൊമ്പ് കൊടുത്തുകൊണ്ട് മറ്റേ ആട്ടിനെ കുത്തിച്ച് അങ്ങനെ പ്രതികാര നടപടി ചെയ്യപ്പെടുന്നതാണ് മനസ്സിലായില്ലേ ലത്തു അദ്ദുന്നൽ ഹുക്കൂക്ക ഹക്കുകളെ വീട്ടപ്പെടും ഇല അഹ്ലിഹ അതിൻ്റെ അഹ്ലുകാരിലേക്ക് യൗമുൽ ഖിയാമത്തി അന്ത്യനാളിൽ എത്രത്തോളം ഹത്തായുക്കാത കിസാസ് എടുക്കപ്പെടുന്നത് വരെ പ്രതികാര നടപടി ചെയ്യപ്പെടുന്നത് വരെ ലിഷാത്തിൽ ജൽഹാൽ കൊമ്പില്ലാത്ത ആട്ടിന് മിനഷാത്തിൽ കർണാഗ് കൊമ്പുള്ള ആട്ടിൽ നിന്ന് ദുനിയാവിൽ വെച്ച ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി നാളെ അള്ളാഹു തആല ഇവനെ എന്താകും മറ്റേ കൊണ്ട് അടുപ്പിക്കും ശിക്ഷ കൊടുക്കും റവാഹു മുസ്ലിം ഈ ഹദീസിനെ ഇമാം മുസ്ലിം റഹ്മുള്ളാഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വഅനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമിന് നിവേദനം ഖാൽ അവർ പറഞ്ഞു കുന്നാ നതഹദ്ദസു നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അൻ ഹജ്ജത്തുൽ വദാഇ ഹജ്ജത്തുൽ വദാഇനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അദുഹുരിന നമുക്കിടയിലുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് വലാ നദിരി നമ്മൾ അറിയുന്നില്ല മാ ഹജ്ജത്തുൽ വദാഇ എന്താണ് ഹജ്ജത്തുൽ വദാഇ അങ്ങനെ ആ ഹജ്ജിന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഹത്ത ഹമീദല്ലാഹ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനെ സ്തുതിച്ചു വ അസ്ന അലൈഹി അവനെ പുകഴ്ത്തുകയും ചെയ്തു സുമ്മ ദക്കറ പിന്നെ നബി തങ്ങൾ പറഞ്ഞു അൽ മസീഹദ്ദജ്ജാൽ മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു ഖിയാമത്ത് നാളിനോട് അടുപ്പിച്ച് വരുന്ന ദജ്ജാൽ മസീഹുദ്ദജ്ജാൽ ലോകൊട്ടുക്കും കറങ്ങുന്നവനായതുകൊണ്ടാണ് മസീഹ് മക്കയും മദീനയും അല്ലാത്ത എല്ലാ നാടുകളിലും അവൻ എത്തും അതുകൊണ്ടാണ് മസീഹ് എന്ന് പറയുന്നത് ദജ്ജാൽ കൂടുതലായി കളവ് പറയുന്നവനാണ് അവൻ ഫ അതുനബ നബി തങ്ങൾ കൂടുതലായി പറഞ്ഞു ഫി ദിക്രിഹി അവനെ പറയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലാക്കി കൂടുതലായി അവനെപ്പറ്റി പറഞ്ഞു വഖാൽ ദാ നബി തങ്ങൾ പറഞ്ഞു മാ ബഅസല്ലാഹു അല്ലാഹു അയച്ചിട്ടില്ല മിൻ നബിയിൻ ഒരു നബീനെയും അല്ലാഹു അയച്ചിട്ടില്ല ഇല്ല അന്തറഹു ഉമ്മത്തഹു ഇല്ല അന്തറ ആ നബി മുന്നറിയിപ്പ് നൽകിയിട്ടല്ലാതെ ഹു ആ ദജ്ജാലിനെ കുറിച്ച് ഉമ്മത്തഹു അവരുടെ സമുദായത്തിന് എല്ലാ നബിയും പിൽക്കാലത്ത് വരുന്ന ദജ്ജാലിനെ കുറിച്ച് ആ സമുദായത്തിന് എന്തായിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാ ബഅസല്ലാഹു അല്ലാഹു അയച്ചിട്ടില്ല മിൻ നബിയിൻ ഒരു നബീനെയും ഇല്ല അന്തറ ആ നബി മുന്നറിയിപ്പ് നൽകിയിട്ടല്ലാതെ ഹു ദജ്ജാലിനെ കുറിച്ച് ഉമ്മത്തഹു അവരുടെ സമുദായത്തിന് അന്തറഹു നൂഹൻ നൂഹ് അലൈഹി ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വൻ നബിയുന മിൻ ബഅദിഹി അവർക്ക് ശേഷമുള്ള നബിമാരും ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ ഇന്നഹു നിശ്ചയമായി നബി തങ്ങൾ പറയുകയാണ് വ ഇന്നഹു നിശ്ചയമായി മീ യഖ്റുജ് അവൻ പുറപ്പെടുകയാണെങ്കിൽ ഫീക്കും നിങ്ങളിൽ അവൻ പുറപ്പെടുകയാണെങ്കിൽ ഫമാ ഖഫിയ അലൈക്കും
നിങ്ങളുടെ മേൽ മറഞ്ഞതല്ല മീൻസ് ഇനിഹി അവൻ്റെ കാര്യം. അവനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി അടയാളങ്ങളുണ്ട്. നിങ്ങൾ അവനെ സംബന്ധിച്ച് അറിവില്ലാത്തവരാകുകയില്ല. നിങ്ങൾക്ക് അവൻ്റെ കാര്യം ഗോപ്യമാകുകയില്ല. വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫലൈസ യഖ്ഫ അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ അവ്യക്തമാകുന്നവനല്ല. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ലൈസ ബി അഴ്വറ, അവൻ നിങ്ങൾക്ക് അവൻ്റെ കാര്യങ്ങൾ അജ്ഞാതമായിരിക്കില്ല. കാരണം ഇന്ന റബ്ബക്കും ലൈസ ബി അഴ്വറ, നിങ്ങളുടെ നാഥൻ അള്ളാഹു ഒറ്റക്കണ്ണനല്ല. ഇവനാണെങ്കിലോ, ഇവനാരാണ്? അഴ്വറു അയിനിൽ യുംന, അവൻ ഒറ്റക്കണ്ണനാണ്, വലത് കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്. കഅന്ന അയിനഹു, തീർച്ചയായും അവൻ്റെ കണ്ണ് ഇനബത്തുൻ തോഫിയ, ഉന്തി നിൽക്കുന്ന, തള്ളി നിൽക്കുന്ന മുന്തിരി പോലെയാണ്. കൊലയിൽ നിന്ന് തള്ളി നിൽക്കുന്ന മുന്തിരി പോലെയാണ് അവൻ്റെ കണ്ണ്. ആ അടയാളം കൊണ്ട് നിങ്ങൾക്കവനെ മനസ്സിലാക്കാൻ കഴിയും. അല അറിയുക, ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല ഹറമ, അവൻ ഹറാമാക്കിയിരിക്കുന്നു. അലൈക്കും, നിങ്ങളുടെ മേൽ, ദിമാഅക്കും, നിങ്ങളുടെ രക്തത്തെ, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്തിനെയും, അഥവാ മറ്റുള്ളവരുടെ ധനം, മറ്റുള്ളവരുടെ അഭിമാനം, മറ്റുള്ളവരുടെ ശരീരം, അത് നിങ്ങൾക്ക് ഹറാമാണ്. അതിന് ഒന്നും കളങ്കം വരുത്താൻ പാടില്ല. കഹുർമത്തി യൗമിക്കും ഹാദാ, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, അഥവാ ഈ പെരുന്നാൾ ദിവസത്തിൻ്റെ, ബലിപെരുന്നാൾ ദിവസത്തിൻ്റെ പവിത്രത പോലെ. ഫീ ബലദിക്കും ഹാദാ, നിങ്ങളുടെ ഈ നാട്ടിൽ, അഥവാ പരിശുദ്ധമായ മക്കയിൽ. അല അറിയുക, ഹൽ ബല്ലഗ്തു, ഞാൻ എത്തിച്ചു തന്നില്ലയോ, എന്നോട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? കാരു, സഹാബത്ത് പറഞ്ഞു, ഞാം അതെ. കാൽ, നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു മഷ്ഹദ്, അള്ളാഹുവേ നീ സാക്ഷിയാണ്. സലാസൻ, മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അള്ളാഹു മഷ്ഹദ്, അള്ളാഹു മഷ്ഹദ്, അള്ളാഹു മഷ്ഹദ്. വൈലക്കും, അല്ലെങ്കിൽ വൈഹക്കും, നിങ്ങളുടെ നാശം, നിങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്നർത്ഥത്തിൽ. വൈലക്കും, നിങ്ങളുടെ കാര്യം വളരെ പരിതാപകരമാണ്. ഒന്നുറു, നിങ്ങൾ നോക്കുക, നിങ്ങൾ ചിന്തിക്കുക. ലാ തർജിഉ, നിങ്ങൾ മടങ്ങരുത്. ബഅദി, എൻ്റെ ശേഷം, എൻ്റെ വഫാത്തിൻ്റെ ശേഷം. കുഫ്ഫാരൻ, സത്യനിഷേധികളായിട്ട്. യദ്രിബു ബഅദ, അവരെ പോലെ നിങ്ങളാവരുത് എന്നർത്ഥം. യദ്രിബു ബഅദുക്കും രിഖാബ ബഅദി, ചിലരെ വെട്ടുന്നവരായിട്ട്, പെരടികളെ വെട്ടുന്നവരായിട്ട് നിങ്ങൾ കാഫിരിങ്ങളെ പോലെ ആകരുത്. റവാഹുൽ ബുഖാരിയു വറവാ മുസ്ലിമും ബഅദഹു, മുസ്ലിം ഈ ഹദീസിൻ്റെ ബഅദ് ചിലത് ഇതായിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ എന്ന നിവേദനം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ, ഖാൽ പറഞ്ഞു, മൻ ലലമ, ഒരാൾ അക്രമിച്ചെടുത്താൽ, ഖീദ ശിബിരിൻ, ഒരു ചാണിൻ്റെ അത്ര, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, തുവ്വിഖഹു, അതിനെ അവന് മാലയാക്കപ്പെടും, മീൻ സബീഇ അർളീന, ഏഴ് ഭൂമികളെ കൊണ്ട്. ഒരു ചാൺ ഭൂമി അപഹരിച്ചെടുത്തവന് ഏഴ് ഭൂമിയുടെ കട്ടിയിലുള്ള മാല അണിയിക്കപ്പെടുന്നതാണ് എന്നാ പറഞ്ഞത്. മന്ദലമ, ഒരാൾ അക്രമിച്ചെടുത്താൽ, കീത ശിബിരിൻ, ഒരു ചാണിൻ്റെ അത്ര, മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, എന്നാൽ തുവ്വിഖഹു, അവന് മാലയാക്കപ്പെടും, മീൻ സബീ അർളീന, ഏഴ് ഭൂമികളെ കൊണ്ട് അവന് അള്ളാഹു തആല മാല അണിയിക്കുന്നതാണ്. അതിൻ്റെ രൂപം എങ്ങനെ, അല്ലാഹു അലം. വഅൻ നബി മൂസ റളിയല്ലാഹു അൻഹു, അബൂ മൂസ റളിയല്ലാഹു അൻഹു നിവേദനം, ഖാൽ, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല
ലയും ലീ, അവൻ താമസം ചെയ്തും ചെയ്യും. ലില്ലാലിമി, അക്രമിക്ക്. ഒരാൾ മറ്റൊരാളെ അക്രമിച്ചാൽ ഈ അക്രമിക്കുള്ള ശിക്ഷ അള്ളാഹു അപ്പം കൊടുക്കണമെന്നില്ല, ആ ശിക്ഷയെ അള്ളാഹു പിന്തിക്കും. ഇന്നല്ലാ നിശ്ചയം അള്ളാഹു തല ലയും ലീ, താമസം ചെയ്യും. ലില്ലാലിമി, അക്രമിക്ക്, ഒരു ശിക്ഷയെ അള്ളാഹു പിന്തിക്കും. ഫൈദ അഹദഹു, അള്ളാഹു അവനെ പിടിച്ചു കഴിഞ്ഞാൽ, ലം യുഫ്ലിതുഹു, അവൻ അള്ളാഹുവിനെ നഷ്ടപ്പെടുകയില്ല. തീർച്ചയായും അതൊരു പിടുത്തം തന്നെയായിരിക്കും, അവന് രക്ഷപ്പെടാൻ മാർഗമില്ല. അള്ളാഹു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് ഫൈദ അഹദഹു, അള്ളാഹു അവനെ പിടിച്ചാൽ, ലം യുഫ്ലിതുഹു, അള്ളാഹുവിന് അവന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. സുമ്മ ഖറാ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി, വകദാലിക അഖദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ ഇന്ന അഖദഹു അലീമുൻ ശദീദ്. വകദാലിക, ഇപ്രകാരമാണ്, അഖദു റബ്ബിക, നിന്റെ റബ്ബിൻ്റെ പിടുത്തം, ഇദാ അഖദൽ ഖുറാ, ഒരു നാട്ടുകാരെ അവൻ പിടിച്ചു കഴിഞ്ഞാൽ, വഹിയ ളാലിമ, അവർ അക്രമികളാണ്, അക്രമികളായ ആ നാട്ടുകാരെ അള്ളാഹു പിടിച്ചു കഴിഞ്ഞാൽ, ഇന്ന അഹദഹു, തീർച്ചയായും അവൻ്റെ പിടുത്തം, അവൻ്റെ ശിക്ഷ, അലീമുൻ ശദീദുൻ, അത് കഠിനമാണ്, വേദനയുള്ളതാണ്. മുത്തഫഖുൻ അലൈഹി. അള്ളാഹു തആല അക്രമത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.